സാമൂതിരി ഭരിച്ചിരുന്ന നമ്മുടെ നാട്ടിലേക്ക് പറങ്കികളെ ആകർഷിച്ചത് സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ ആയിരുന്നില്ല, മറിച്ച് ബ്ലാക്ക് ഗോൾഡ് എന്ന ഓമന പേരിട്ട് അവർ വിളിച്ചിരുന്ന കുരുമുളകായിരുന്നു. ഇന്നും ഇടുക്കി വയനാട് ജില്ലകൾ കുരുമുളക് ഉൽപ്പാദനത്തിന്റെ കേന്ദ്രങ്ങളാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നാണ് പൈപ്പർ നൈഗ്രം എന്ന കുരുമുളക് അറിയപ്പെടുന്നത്. കരിമുണ്ട, ശ്രീകര, ശുഭകര, പഞ്ചമി, പൗർണമി തുടങ്ങി 1500 ഇനം കുരുമുളകുകൾ 75 ഇനങ്ങൾ ആണ് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യപ്പെടുന്നത്. ചുമയോ ജലദോഷമോ വന്നാൽ കഷായമുണ്ടാക്കാൻ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് കുരുമുളകായിരിക്കും. ദഹനം, മോണവീക്കം, പല്ലുവേദന എന്ന ഏത് പ്രശ്നത്തിനും നമ്മുടെ അമ്മമാരുടെ പൊടിക്കൈകളിലെ ഒറ്റമൂലിയാണല്ലോ കുരുമുളക്. എന്നാൽ ഇതിൽ പൈപ്രിൻ എന്ന ഘടകം അടങ്ങിയതിനാൽ കൊളസ്ട്രോൾ, ആർത്രൈറ്റസ്, ഹൃദ്രോഗം, പ്രമേഹം എന്നതുടങ്ങി ക്യാൻസറിനെ വരെ ചെറുത്താൻ കരുത്തുണ്ട് ഈ കുഞ്ഞൻ കുരുമുളകിന്. മാത്രമല്ല അൽഷെയ്മേഴ്സ്, പാർക്കിൻസൺസ് ഡിസീസ് എന്ന മസ്തിഷ്ക സംബന്ധമായ രോഗങ്ങളും കുരുമുളക് പ്രതിരോധിക്കും എന്ന് ചില പഠനങ്ങൾ അവകാശപ്പെടുന്നു. വിയറ്റ്നാം, എത്തിയോപ്യ, ബ്രസീൽ, ശ്രീലങ്ക, ഇന്ത്യ എന്നീ രാജ്യങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കുരുമുളക് ഉൽപ്പാദകർ. എന്നാൽ ലോകത്തിലെ ഏറ്റവും രുചിയേറിയതും ഉത്തമവുമായ കംബോഡ് പെപ്പർ എന്ന കംബോഡിയൻ ഇനത്തിൻ്റെ ഉത്ഭവം എവിടെയാണെന്നറിയുമോ? നമ്മുടെ കേരളം തന്നെ. സ്വർണഭ്രമമായ മലയാളികൾക്ക് ഈ കരിം സ്വർണത്തെ അടുത്തറിയാൻ ഞങ്ങളുടെ വീഡിയോയ്ക്ക് സാധിച്ചെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. പ്രകൃതിയോടടുത്തു നിൽക്കുന്ന കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.